നാഷണൽ അവാർഡിന് നടിയുടെ കരിയറിലുണ്ടായ ഒരു ചേഞ്ച് എന്തായിരിക്കും? നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ളത് തന്നെ. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരുന്ന് നാഷണൽ അവാർഡിന് ശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ കഥാപാത്രങ്ങളിൽ വന്നൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? കഥാപാത്രങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ പിള്ളേരെ ഒക്കെ റാഗ് ചെയ്തിരിക്കുന്നതല്ലാതെ നല്ല നല്ല ഉത്തരങ്ങളൊക്കെ പറയണം. അതെ, ഉത്തരമല്ല കിട്ടിയിരുന്നില്ല ആ സമയത്ത്. മിന്നാമിനുങ്ങിന് ശേഷം കിട്ടിയിട്ടില്ല. ഏതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്? ഈടെയാണ്. ഈടെന്ന് പറഞ്ഞ സിനിമയില് ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്യുന്നത്, മണികണ്ഠേട്ടൻ്റെ ഒരു പേരായിട്ട്. പിന്നെ ഞാൻ അനുമോള് നായികയാവുന്ന സലീം കുമാറേട്ടൻ, അനുശ്രീ നായികയായിട്ടുള്ള ഒരു സിനിമയുണ്ട്. അങ്ങനെ കുറേ, പിന്നെ ഉൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള, അതിലും അനുശ്രീ തന്നെയായിരുന്നു നായികയായിട്ടുള്ള സിനിമ. അതിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ. പിന്നെ ഞാൻ അഭിനയിക്കുന്നത് അതിരൻ എന്ന് പറഞ്ഞാൽ അതിലും ഒരു കുഞ്ഞു വേഷം. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ കള്ളൻ്റെ സൂസലാണ് സൗബിൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് വന്നു. പിന്നെ പത്മയാണ് വേറൊരു ഫുൾ ഓൺ നായിക അത് വന്നത്. പിന്നെ വീണ്ടും കുമാരിയാണ് വരുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം സുരഭി ഇടയ്ക്ക് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ടൈപ്പ് കാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സുരഭി, കാരണം സുരഭിയെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ കഥാപാത്രങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സമയം കുറവാണെന്നൊക്കെ പറഞ്ഞാലും ഇതിൽ കണ്ടൊരു സുരഭി അല്ലല്ലോ. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം. ഞാൻ അഭിനയിച്ച കുറേ സിനിമകളുണ്ട്, പലതും നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതിലൊക്കെ കുറച്ച് നല്ല, അതായത് കുറച്ച് ഓഡിയോ സിനിമകൾ മാത്രം കണ്ടിട്ടുണ്ടാവും. അല്ലാത്ത സിനിമകളൊക്കെ നോക്കുമ്പോൾ എനിക്കറിയാലോ. അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുന്ന നല്ല കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് കാസ്റ്റ്. അത് ഓക്കെയാണ്. അല്ലാതെ നോക്കുമ്പോൾ പത്മയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമല്ലേ കുമാരി? അതെ അതെ, അങ്ങനെയാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോ അങ്ങനെ വ്യത്യാസമുണ്ട്. അതല്ല, അതിന് മുമ്പുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ കുട്ടി ഒരേപോലുള്ള കുറേ 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 റോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെന്നെ ഒരുപാട് പേര് അങ്ങനെ വിളിച്ചിട്ടുള്ളതിനെ ഞാൻ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ മാറിയതും ഉണ്ട്.